മെങ്കോ തേച്ചോ ബർത്തോ പാരിക്കോ ഫ്രീ ഡെലിവറി ആണ് പത്ത് ദിവസം കൊണ്ട് താ ബ്രിട്ടീഷ് ടച്ച് ഇതിങ്ങനാവും ഇംഗ്ലീഷ് കാറ് പോലെ ബർത്തിട്ട് പാറ് ഓക്കെ ബ്രിട്ടീഷ് ടച്ച് ഇനി മുതൽ അൻ്റെ അടുത്ത് കിട്ടും അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ആക്കാം അപ്പൊ മെങ്കോ തേച്ചോ ബർത്തോ പാരിക്കോ വെളുത്തിട്ട് പാറണ്ടേ ഇംഗ്ലീഷുകാരെ പോലെ പത്ത് ദിവസം കൊണ്ട് വെളുക്കും ബ്രിട്ടീഷ് ക്രീം കയ്യിൽ ഒരു ക്രീമുമായി തലയിൽ തൊപ്പിയും വെച്ച ഒരു ചെമ്പമുടിക്കാരൻ പയ്യന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അടുത്ത സ്വാതന്ത്ര്യദിനമാവുമ്പോഴേക്കും എല്ലാവരും വെളുത്തിട്ട് വന്ദേ മാതരം വിളിക്കും എന്ന് പറയുന്ന മറ്റൊരു യുവാവിന്റെ വീഡിയോയും ട്രോളുകളിൽ നിറഞ്ഞു കണ്ടില്ലേ കാസർഗോഡ് ഭാഗത്തുള്ള നിരവധി യുവാക്കളുടെ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കാലങ്ങളായി വെളുപ്പിന് പിന്നാലെയാണ് പുതുതലമുറ എന്ത് ചെയ്താലും വേണ്ടില്ല വെളുക്കണം വെളുപ്പിൽ സൗന്ദര്യം തേടുന്നതാണ് മലയാളികളുടെ സൗന്ദര്യ സങ്കല്പം ഇത്ര ദിവസം കൊണ്ട് വെളുക്കുമെന്ന് കേട്ടാൽ പണം എത്ര കൂടിയാലും വേണ്ടില്ല അത് വാങ്ങും തേക്കും പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാലങ്ങളായി വെളുപ്പിന് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മലയാളിയുടെ അത്യാർത്ഥിക്ക് വരാൻ പോകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സാധാരണ പെട്ടെന്ന് വെളുക്കുമെന്ന് പറഞ്ഞ് വിപണിയിൽ എത്തുന്ന ക്രീമുകളൊന്നും അംഗീകാരമുള്ളതായിരിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഇത്തരം ക്രീമുകളിൽ സ്റ്റിറോയിഡ് ഹെവി കണ്ടൻസ് ആയിട്ടുള്ള ലെഡ് മെർക്കുറി തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു തുടക്കത്തിൽ തൊലി കട്ടി കുറയുകയും സ്കിന്നിനൊരു ഗ്ലോ തോന്നുകയൊക്കെ ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സ്കിൻ പെട്ടെന്ന് ചുക്കിച്ചുളിയുകയും മുഖത്ത് വലിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ക്രീമിന്റെ ഇൻഫെക്ഷന് വേണ്ടി ചികിത്സ തേടുമ്പോൾ ചികിത്സ ഫലിക്കാതെ വരുന്നു മാത്രമല്ല ഇത്തരം ക്രീമിലെ ഹെവി കണ്ടൻസ് ആയ ലെഡ് മെർക്കുറി എന്നിവ ചിലരിൽ സ്കിൻ ക്യാൻസറിന് വരെ കാരണമാവുകയും ചെയ്യുന്നു വെളുക്കാൻ പ്രമുഖ ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നവരുണ്ട് പല ബ്രാൻഡുകളിൽ എത്തുന്ന ക്രീമുകളുടെ പ്രത്യാഘാതങ്ങൾ അറിയാതെയാണ് പലരും ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വെളുക്കുന്ന ക്രീമുകളിൽ കെമിക്കൽസിന്റെ അളവ് കൂടുതലായിരിക്കും കൂടാതെ ഇത് തൊലിയെ അപകടകരമാം തരത്തിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ സത്യത്തിൽ വെളുക്കാൻ ക്രീം തേക്കേണ്ടതുണ്ടോ ഇങ്ങനെ ക്രീം തേച്ച് വെളുത്ത എത്ര പേരുണ്ട് ഇവിടെ ഇത്തരത്തിൽ വിപണിയിലെത്തുന്ന ക്രീമുകളെല്ലാം തന്നെ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രികൾ പടച്ചുവിടുന്ന ഒരു ബിസിനസ് തന്ത്രം മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് ഇനിയും എന്നു കാണിക്കും ഈ മലയാളികൾ കറുത്തിട്ടാണെങ്കിലും ഭംഗിയുണ്ടായാൽ മതി എന്ന ചൊല്ലൊന്നും ചെവി കൊള്ളാൻ ആരും തയ്യാറല്ല സൗന്ദര്യത്തിന്റെ നിർവചനം തന്നെ വെളുപ്പാണ് എന്ന വികലമായ ചിന്താഗതിയിൽ തന്നെയാണ് ഇന്നത്തെ തലമുറ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആവരുത് ഒടുക്കം വിദഗ്ധരുടെ നിർദ്ദേശത്തോടെയല്ലാതെ ഒരു വസ്തുവും ചർമ്മത്തിൽ പ്രയോഗിക്കാതിരിക്കുക തൊലിയുടെ നിറമല്ല അഴകളവുകളെ നിർവചിക്കുന്നത് എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തവരോട് ഒന്നേ പറയാനുള്ളൂ കണ്ടറിയാത്തവർ കൊണ്ടറിയട്ടെ.